ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിൽ രണ്ടര വയസ്സുള്ള പെൺകുട്ടിയോട് കാട്ടിയ കൊടുങ്കുരതയുടെ വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത് മൂന്ന് ജീവനക്കാരെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടര വയസ്സുള്ള കുട്ടി കിടക്കേൽ മൂത്രം ഒഴിച്ചതിന് ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ പിൻഭാഗത്തും ജനേന്ദ്രത്തിലും അടക്കം മുറിവേൽപ്പിച്ചു പിന്നീട് കുളിപ്പിക്കുമ്പോൾ ആ കുട്ടി നീറ്റൽ കൊണ്ട് വേദന കൊണ്ട് കരയുന്ന സാഹചര്യമുണ്ടായി തുടർന്നാണ് ഈ സംഭവത്തിലൊരു പരിശോധന നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് അതിനുശേഷം ഈ ആയമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശിശുക്ഷേമ സമിതി തന്നെ ജനറൽ സെക്രട്ടറി തന്നെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇപ്പോൾ ഇവർ മൂന്ന് പേർ മൂന്ന് ജീവനക്കാർ അറസ്റ്റിലായിരിക്കുന്നു അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് അജീഷ് നമ്മൾ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പോലീസിൽ ഈ പരാതി എത്തുന്നത് അല്ലെങ്കിൽ ഇവർ ഇവർക്കെതിരെ ഒരു നടപടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വേദന ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് അറിയില്ല അത്ര ദിവസം ആ കുഞ്ഞ് അനുഭവിച്ച വേദന അറിയില്ല ഒന്ന് പറയാൻ പോലും വഴിയാത്ത ഒരു പ്രായത്തിലുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഇത് നോവ പ്രകടിപ്പിക്കാനൊന്നും പറ്റുന്നൊരു പ്രായവുമല്ല എന്നാണ് ഈ പരാതി പോലീസിലേക്ക് എത്തുന്നത് ഗൂഗിള് പറഞ്ഞതുപോലെ തന്നെ ശരിയാണ് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ അതിനെ വാവിട്ട് കരയുകയല്ലാതെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതിന്റെ വേദന പങ്കുവയ്ക്കാൻ എന്തായാലും വെള്ളിയാഴ്ച രാത്രി നടന്ന സംഭവമാണ് പിന്നീടും രണ്ടു ദിവസം കഴിഞ്ഞാണ് അത് വെനിഞ്ഞു മാത്രമാണ് ഈ കുഞ്ഞ് ഇതേപോലെ തന്നെ ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിപ്പാട് നീറ്റലുണ്ടായി കുഞ്ഞ് വീണ്ടും കരഞ്ഞതോടെ ഈ അന്ന് ഉണ്ടായിരുന്ന ജോലിയിലുണ്ടായിരുന്ന കെയർടേക്കർമാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടനെ അപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി അറിയിക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാരുടെ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ആ ദേഹത്ത് അതായത് പിൻഭാഗത്തുമൊപ്പം തന്നെ ജനനേന്ദ്രിയത്തിലും നഖം കൊണ്ടുള്ള ആ മുറിപ്പാടുകൾ ആ ശ്രദ്ധയിൽപ്പെട്ടത് മനപൂർവ്വം ചെയ്തതാണെന്ന് ഡോക്ടർമാർ പറയുകയും പിന്നീട് ശിക്ഷ സമിതിയിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ ശിക്ഷ സമിതി അവിടെ യോഗം ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കണമെന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു അങ്ങനെയാണ് മിരഞ്ഞാന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ശിക്ഷ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി തന്നെ നേരിട്ട് പരാതി നൽകുന്നത് അങ്ങനെ പോലീസിന്റെ പരിശോധന നടന്നു പോലീസിന്റെ പരിശോധനയിൽ ഇവർ മൂന്ന് പേർ അന്ന് ജോലിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു അങ്ങനെയാണ് കുഞ്ഞിനെ ആദ്യ ദിവസം മുതൽ പരിചരിച്ചിരുന്ന മൂന്ന് പേരിലേക്ക് അന്വേഷണം എത്തിയത് ാണ് അജിത സിന്ധു മഹേശ്വരി ഈ പേരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നതും ഇന്ന് ശിക്ഷേമ സമിതിയിൽ നിന്നും ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തത് ഇതിൽ അജിതയാണ് കുഞ്ഞിനെ ആദ്യ ദിനം മുതൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അജിതയാണ് ഇത് ചെയ്തതെന്നാണ് ചോദ്യം ചെയ്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത് മറ്റു രണ്ടു പേർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു സിന്ധു മഹേശ്വരി എന്നിവർ ഈ പക്ഷേ ഈ വിവരം അറിയാതി അറിയാമായിരുന്നിട്ടും ഇവർ മറ്റ് മേലധികാരികളെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല അറിയിക്കാതെ ഇതും വെക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അജിതയെ കൂടാതെ മറ്റു രണ്ടു പേർക്കെതിരെ കൂടി പോലീസ് പോക്സോ ചുമത്താൻ തീരുമാനിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും എന്തായാലും ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പ്രതികളെയും എത്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് അരമണിക്കൂർ ശേഷം ഇവിടുത്തെ ഫോർമാലിറ്റികളെല്ലാം പൂർത്തിയായതിനു ശേഷം ഇവരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും മൂന്ന് പേർക്കെതിരെയും